വിവാഹ സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകാനിത ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. ഗ്രാൻഡ് ഫർണിച്ചർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ ബ്രാഞ്ച്, എടക്കര, പാലുണ്ട. നിങ്ങളുടെ മെഡിക്കൽ പരമായ ആവശ്യങ്ങൾക്ക് പരിഹാരമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു മെഡിക് സർജി കെയർ ആൻഡ് ബേബി കെയർ, അബ്ര ടവർ, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂർ എസ്ഐ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാലിൽ ലാത്തി കൊണ്ടടിച്ചതായി ചെട്ടിയാർമൽ സ്വദേശി നായിപ്പാടൻ ബാദുഷ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ച കേസിന് പോലീസ് വാണിയമ്പലത്ത് വെച്ച് ബാദുഷയെ ജീപ്പിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ചില മാധ്യമങ്ങൾ ഒരു ഭാഗം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും വിമർശനം. കഴിഞ്ഞ ദിവസം 11 മണിയോടെയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ചതിന് പോലീസ് ബാദുഷയെ പിടികൂടിയത്. എന്നാൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും പോലീസ് ക്രൂരമായി പെരുമാറിയതായും ബാദുഷ വണ്ടൂർ വിഷൻ വാർത്തകളോട് പറഞ്ഞു. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആണ് എൻ്റെത്. അപ്പോൾ ഇതിൽ എന്താ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ പലരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് വണ്ടൂരില്ല ഞാൻ എന്തിനാണ് ഇവിടെ വാണിയമ്പലം പോകുന്നത് അങ്ങനെയൊക്കെ. അതാണ് ഇതിൽ മെയിനായിട്ട് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ വണ്ടൂരിന് 2 കിലോമീറ്റർ ഇപ്പുറമായിട്ട്, 2.5 കിലോമീറ്റർ ഇപ്പുറമായിട്ടാണ് എൻ്റെ വീട്. അതായത് ചെട്ടിയാർമല വെണ്ണിയംകുന്ന് എന്ന് പറയും. അതായത് ഇവിടുന്ന് വാണിയമ്പലം പോവുകയാണെങ്കിലും വണ്ടൂർ പോകണം ആൽമോസ്റ്റ് ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വണ്ടൂർ മാർക്കറ്റൊന്നും ഓപ്പണല്ല. അപ്പോൾ ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് സത്യവാങ്മൂലം എല്ലാ ഹെൽമെറ്റും മാസ്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരുന്നു. അതിൽ വണ്ടിയിൽ രേഖകളുണ്ടായിരുന്നു. അതിലിപ്പോൾ പല ചാനലുകാരും പറഞ്ഞുണ്ടാക്കിയൊരു സംഭവമുണ്ട്, എൻ്റെ വണ്ടിയിൽ രേഖകളില്ലാന്ന്. അതൊന്നും ഈ പോലീസുകാരും ചോദിച്ചിട്ടില്ല. അതിൽ ഇൻഷുറൻസ് ആയാലും പൊല്യൂഷൻ ആയാലും ഓർസിൻ്റെ കോപ്പി എല്ലാ കാര്യങ്ങളും അതിൽ കറക്റ്റായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് പോവുകയായിരുന്നു ഞാൻ. അതിലവിടുന്ന് സത്യവാങ്മൂലം കൊണ്ടു കൊടുത്തു. അതിൽ അവിടെ ഒരു ട്രോമാക്കറിൻ്റെ MSP ആരോ ആൾ CI കൊടുത്തതാണ് അവൻ്റെ എന്താ സത്യവാങ്മൂലം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതാണ്. ഇങ്ങനെ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെന്ന് മുഹമ്മദ് ബാദുഷ എൻ്റെ പേര് ഒപ്പ് സൈനൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ കറക്റ്റ് കൊടുത്താണ്. എന്നിട്ട് ഇയാൾ എന്താണ് ചെയ്തേക്കണേ CI എന്ന് ചോദിച്ചാൽ പേപ്പറാണ് മടക്കിയതാണ് എൻ്റെ സത്യവാങ്മൂലം, അത് ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മടക്കാണ് മടക്കി. എന്നിട്ട് ഈ വീട്ടുക്ക് ഇട്ടോ 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 പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു അത്രയും വന്നല്ലേ സാറേ. ഇവിടെ അതായത് ഓല് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് മാർക്കറ്റ്. ആ മാർക്കറ്റൊക്കെ ഞാൻ പോകാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവരെന്നോട് പറയാം എന്താ ഞാൻ വാങ്ങിച്ച് പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്താ അവൻ്റെ വണ്ടി കസ്റ്റഡിയിലെടുത്താൽ, വണ്ടി കസ്റ്റഡിയിലെടുത്താന്ന് പറഞ്ഞു. അതിലപ്പോൾ തന്നെ ആ പോലീസുകാരൻ വന്നുകൊണ്ട് വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി കയറിയിരുന്നു. അല്ല ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടുപോകാം, അല്ലെങ്കിൽ വണ്ടി എന്തിനാണ് കസ്റ്റഡിയിലെടുക്കണമെന്ന് ചോദിച്ചു. അത് പറഞ്ഞേക്കിന് ഈ ഒരു 3-4 പോലീസുകാർ, അതായത് ഈ ചാനലിൽ പലതും വന്നതിന് 2 പോലീസുകാരാണ് ആക്രമിച്ചത്. ഇതിൽ 3-4 പോലീസുകാരാണ് ഒന്നും ചോദിക്കാത്തതന്നെ ബലം പ്രയോഗിച്ചതിനെ എന്തേക്ക് വണ്ടിയൊക്കെ കയറ്റി വിടുകയാണ്. അല്ലെ ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ കൊണ്ടുപോകണത്, എൻ്റെ സത്യമൂലം കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് കറക്റ്റാണ്, നിങ്ങൾ എന്തിനാണ് പിന്നെ എന്നെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അത് ചോദിച്ച് എന്താ ചോദിച്ചു പിന്നെ അവർ ബലം പ്രയോഗിക്കേണ്ടി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ബാക്ക് ഡോറിലൂടെ കയറ്റാൻ തന്നു. ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൽ. അതായത് കറക്റ്റ് കാണിക്കാം, ഇതാ ഇതിൽ എന്നെ ബലം പ്രയോഗിച്ച് ആക്രമിച്ച്, ഇതാ നോക്കിക്കോളേ. ആ എൻ്റെ കാലിനൊക്കെ പിടിച്ച് കുത്തലും, പിന്നെ ആ ആ ഒരു പോലീസുകാരനും, പിന്നെ ആ ബാക്കിൽ ഒരു ഡോർമ അള്ളി പിടിച്ച പോലീസുകാരുണ്ട്. ഇവരാണ് എന്നെ കൂടുതലായിട്ട് ആക്രമിച്ചേക്കുന്നത് അതിൽ. എന്നിട്ട് ഇവരിത് ചെയ്ത് കണ്ട് എന്നെ വണ്ടിക്ക് വലിച്ചിട്ട്, എന്നിട്ട് ഈ ബാക്കിൽ ഡോറിൽ പിടിച്ചിരിക്കുന്ന ഈ പോലീസുകാരൻ എന്നോട് പറയാം എന്താടാ നായൻ്റെ മോനെ ഈ വിചാരിച്ച ഞങ്ങളെ പറ്റിയെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് എന്നെ പിടിച്ച് വലിച്ച് എന്നോട് വലിച്ചിട്ട് എൻ്റെ ഷർട്ടൊക്കെ കയറി, ഞാനൊക്കെ എൻ്റെ വീട്ടിലുണ്ട് തുന്നി പിടിപ്പിച്ചാണ്. പിന്നെ എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് സ്റ്റേഷനിൽ തന്നെ അവിടെ കുറേ നേരം ഇരുത്തി ഇരുത്തിയിട്ട് പിന്നെ വീണ്ടും അവർ ഉള്ളിൽ കൊണ്ടുപോയി. ഉള്ളിൽ കൊണ്ടുപോയിട്ട് വരുന്ന പോലീസുകാർ എൻ്റെ കാലിന് കുത്തിയ ആളൊക്കെ വെറും തെറികളും MMP അങ്ങനത്തെ ഓരോ വാക്കുകൾ എടുത്ത് പറയലും, കുറേ ഇങ്ങനെ വാപ്പാക്കും വീട്ടുകാരൊക്കെ എടുത്ത് പറയലും, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും റോങ് ആയി സംസാരിക്കുകയും നിന്നോട്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഈ SI പിന്നെ വേറെ 2 പോലീസുകാരും എന്നെ കൂടി കണ്ട് സെല്ലിൻ്റെ അപ്പുറത്തൊരു സെല്ലുണ്ട്. ഇതൊന്നും അവരറിയാത്ത കാര്യങ്ങളാണ്, അതായത് എന്നെ പിടിച്ചിട്ടത് കാര്യങ്ങൾ അറിഞ്ഞിട്ടോ, എൻ്റെ അപ്പുറം അതിനെക്കുറിച്ച് ആരും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് സെല്ലിൻ്റെ അപ്പുറത്ത് എന്നെ കൊണ്ടുപോയിട്ട് എന്താ ഓരോ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇരുത്തി എന്നെ നിലത്തിരുത്തിയിട്ട് എൻ്റെ കാല് നീട്ടി വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ നീട്ടി വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ മുട്ടുണ്ട് ഇങ്ങനെ കാല് അടുപ്പിച്ച് വെച്ചിട്ട് അതിലൊരു പോലീസുകാരൻ എന്താ എൻ്റെ കാലിൻ്റെ മുട്ടിന് ചവിട്ടി പിടിച്ചിട്ട് SI എന്താ ഹരീന്ദ്രനോ രവീന്ദ്രനോ എന്താണ് അയാളെ പേര് സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ആൾ, ഇയാൾ ഈ ലാത്തി കൊണ്ട് എന്നെ കാലിൻ്റെ പത്തിയിൽ അടിച്ച് മറുതിക്കാൻ 5-6 അടി ഞാൻ വാവിട്ട് കരഞ്ഞിട്ട് പോലെ അതൊന്നും കേൾക്കാൻ മൈൻഡാക്കാതെ അടിച്ച് എന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ എന്നെ വീണ്ടും പുറത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവന്നിരുത്തിയിട്ട് എനിക്ക് വലിയ ഭക്ഷണം കൊണ്ടുവന്നിന് അവിടെ ഉള്ള വണ്ടി കോൺസ്റ്റബിൾ. ഇത് കൊണ്ടുവന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നോട് അവർ പറയുന്നൊരു എന്താ ആ ഈ ഡോറള്ളി പിടിച്ച പോലീസുകാരെ ഈ കുത്തുന്ന സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് നക്കട നായൻ്റെ മോനെ അങ്ങനെ വെറും അങ്ങനത്തെ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഇതാക്കി തരം തായിത്തതിന് മൂപ്പര് ഇത് എന്താ നക്ക് ഇത് പോലീസുകാരെ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്
എന്നിട്ട് പിന്നെ എന്നെ അവസാനം ഇങ്ങനെ ഇഷ്യൂ ആയി എന്ന് കണ്ടപ്പോൾ പിന്നെ ജാമ്യത്തിൽ അങ്ങനെ വിട്ടതാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി ഇതൊക്കെ കസ്റ്റഡിയിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ അവർ വിട്ടു തന്നിട്ടില്ല എന്ന് തരുന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പോയപ്പോഴും സംസാരിച്ചപ്പോഴൊന്നും അവർ ഇത് വിട്ടു തന്നിട്ടില്ല. പിന്നെ ഇതിൽ സി ഐനെ എന്തോ വൈറ്റ് ചെയ്തപ്പോൾ പിന്നെ അവർ കുറേ എന്താ കാര്യങ്ങൾ ഇതിലൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. മോശമായിട്ട് ഞാൻ അതിലങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതാണ്, അങ്ങനെ ഇല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാരെന്താ പറഞ്ഞൊന്നുമില്ല, എനിക്കറിയില്ല. ഞാൻ ആ സി ഐനെ കാണുന്നത് തന്നെ അന്ന് ഇന്നലെ ആദ്യമായിട്ടാണ്. പിന്നെ ഇതിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് വേറെ ചാനലിലിങ്ങനെ എനിക്കെതിരായിട്ട് കാര്യങ്ങൾ, അതായത് ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു വശം മാത്രം കേട്ടിങ്ങാണ്ട് ഇങ്ങനെ പുറത്ത് വിടണ ആ ഒരു തെറ്റായതാണ്. രണ്ട് വശം നോക്കിയിട്ട് ഏതൊരു കാര്യം എന്ത് ആര് എന്ത് പറഞ്ഞാലും നമ്മളെ നമ്മളേതായ രീതിയിൽ രണ്ട് വശം നോക്കിയിട്ട് വേണം അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ നടപടികളായിട്ട് എന്ന് പറയാൻ എനിക്കതിൽ കേസും കാര്യങ്ങളായിട്ട് ഇതിൻ്റെ തുടർ നടപടി എടുത്തു പോകണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്കത് സംഭവിച്ച നാളെ അത് വേറെ ഒരാൾക്ക് സംഭവിക്കാം. എന്താ കാരണം അത്രയൊക്കെ അക്രമം നേരിട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ നാളെ അത് വേറെ ഒരാൾക്ക് വരരുത്. അപ്പോൾ ഒരു ചെറുത്ത് നിൽപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് തുടർ നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ബാദുഷ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഫാഷനുകളും വിലക്കുറവും സമന്വയിച്ച ഈ വിസ്മയ കേദാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ സ്വന്തം അസ്മ കുടുംബിനികളുടെയും അസ്മ ഫാൻസി ഹബ്ബ് നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ. മേക്ക് യുവർ സ്റ്റൈൽ. നിങ്ങളുടെ വസ്ത്രം പറയട്ടെ, നിങ്ങളുടെ വ്യക്തിത്വം. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു. വണ്ടൂർ ഇടവണ്ണ.